ഹലോ, നമസ്കാരം. അരുണാണ്. കിസാൻ റാബിറ്റ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, സാധാരണ നമ്മൾ മുയലുകളെ വളർത്തി അതിൽ നിന്നൊരു ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന രീതികളെന്ന് വെച്ചാൽ, ഒന്ന് കുഞ്ഞുങ്ങളെയൊക്കെ, അതായത് ഒരു മാസമോ രണ്ട് മാസമോ പ്രായമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റിട്ട് നമ്മൾ അതിൽ നിന്ന് വരുമാനം കണ്ടെത്താറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലൈവ് വെയിറ്റ്, അതായത് ജീവനോടെ ഒരു കിലോന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് നമ്മൾ 2 കിലോ മുകളിൽ പ്രായമുള്ള, അല്ല, വെയിറ്റ് വരുന്ന മുയലുകളെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മൾ പേരൻ്റ് സ്റ്റോക്കിന് വേണ്ടിയിട്ട്, അത് പേരൻ്റ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് സാധാരണ മുയലുകളല്ല, നമ്മൾ കൂട്ടത്തിൽ നിന്ന് തന്നെ നല്ല വെയിറ്റുള്ളതും ആക്റ്റീവായിട്ടിരിക്കുന്ന മുയലുകളെ 3 മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ട് മാറ്റിയിട്ട് വളർത്തിയെടുക്കുന്ന അത്തരത്തിൽപ്പെട്ട മുയലുകളെ വിൽക്കുന്നത്. അത് സാധാരണ മുയലുകളുടെ റേറ്റ് ആവില്ല. പേരൻ്റ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ മുയലുകളെ പോലെയല്ല. അപ്പോൾ അതും ഒരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇറച്ചി രൂപത്തിലാക്കിയിട്ട് 1 കിലോന് നിശ്ചിത പ്രൈസ് പറഞ്ഞിട്ട് വിൽക്കുന്നത്, അതും ഈ പറഞ്ഞ പോലെ എന്തിരി ഒരു വരുമാന മാർഗ്ഗം തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു ചെറിയ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്, അതിൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ തന്നെ നല്ല രീതിയിൽ ജൈവവളമാക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മളുടെ വീട്ടിലാണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക, പച്ചക്കറി കാര്യങ്ങളൊക്കെ വിത്തും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ തന്നെ ജൈവവളത്തിന് വേണ്ടിയിട്ടൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് ഇതുപോലെ തന്നെ ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും അങ്ങനെയുള്ളതെല്ലാം തന്നെ പാക്കറ്റ് രൂപത്തിലാക്കിയിട്ടിരിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ മുയലിൻ്റെ കാഷ്ടവും ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് കൊണ്ടുവച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധ്യത തന്നെയാണ്. കിലോയ്ക്ക് ഇപ്പോൾ 30-35 ഒക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ആ ഒരു പരിസരത്തെ അവസ്ഥ വെച്ചിട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ, അല്ലെങ്കിൽ മറ്റു അടുത്തുള്ള ഫാമുകളിൽ എത്തരത്തിൽപ്പെട്ട റേറ്റിലാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതേ റേറ്റിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ വൃത്തിയുള്ള പാക്കറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സാധ്യത തന്നെയാണ്. നമ്മളിത് വൃത്തിയാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള, ഒത്തിരി ചാണകത്തേക്കാൾ ഉപരി ഗുണങ്ങളുള്ള, പശുവിൻ്റെ ചാണത്തിനേക്കാളും കൂടുതലുപരി ഒരുപാട് ഗുണങ്ങളുള്ളത് തന്നെയാണ് മുയലിൻ്റെ കാഷ്ടത്തിന്. അപ്പോൾ നമ്മളും അത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു രംഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ ഒരു സാധ്യത ഉള്ളതാണ് ലാബിൻ്റെ ഓർഡറുകളും അതിൻ്റെ സാധ്യതകളും. ലാബ് പർപ്പസിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ള നിറത്തിൽപ്പെട്ട മുയലുകളെയാണ്. വെള്ള നിറത്തിൽപ്പെട്ട മുയലുകൾ, അതുപോലെ തന്നെ അവർ പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ചുവന്ന നിറത്തിലുള്ള കണ്ണുകൾ, വൈറ്റ് ജയന്റ് ന്യൂസിലാൻഡ് ഇനത്തിൽപ്പെട്ടത്. ഇനി ക്രോസിലാണെങ്കിൽ പോലും ഇത്തരത്തിൽപ്പെട്ട ഗുണങ്ങളൊക്കെ വേണം കേട്ടോ. വെള്ളനിറമായിരിക്കണം, ചുവന്ന കണ്ണായിരിക്കണം, ശരീരത്തിൽ ഒരു രീതിയിൽപ്പെട്ട ചളികളോ അഴുക്കോ മൂത്രമോ ഒന്നും പറ്റി പിടിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ ചെവികൾ ഉയർന്നിരിക്കണം, ഫംഗസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പെൺമുയലുകളാണെങ്കിൽ ഒരു പക്ഷേ പ്രസവം പാടില്ല എന്ന് പറയും. ആൺമുയലാണെങ്കിൽ ഒരു പക്ഷേ ക്രോസിങ് ചെയ്യാത്തത് വേണമെന്ന് പറയും. അത് ഓരോ ഓർഡറിനനുസരിച്ചിരിക്കും ഓരോ കണ്ടീഷൻസ്. ഓക്കെ, എന്തായാലും മേലെ പറഞ്ഞ പോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും കണ്ണുകളുടെ കാര്യത്തിലാണെങ്കിലും സ്കിന്നിൻ്റെ തൊലിയുടെ നിറത്തിലാണെങ്കിലും അത് ആ ഒരു കണ്ടീഷനിൽ തന്നെ അവർ എടുക്കുകയുള്ളൂ. കാരണം പുതിയ കണ്ടെത്തുന്ന അല്ലെങ്കിൽ വാക്സിൻ പോലുള്ള മെഡിസിൻ പുതുതായിട്ട് മുയലുകളുടെ ശരീരത്തിലാണ് ആദ്യം അത് നോക്കുന്നത്. അപ്പോൾ കറുത്ത നിറത്തിൽപ്പെട്ട മുയലുകളും കറുത്ത കണ്ണുകളുള്ള മുയലുകളുടെയൊക്കെയാണ് ഈ ഒരു സാമ്പിൾ ചെയ്ത് നോക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. വെള്ള നിറത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ രോമം കൊഴിയുന്നതും തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു പാർശ്വഫലങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കണ്ണുകളാണെങ്കിലും ചുവന്ന നിറത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കലങ്ങുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ള നിറത്തിൽപ്പെട്ട മുയലുകൾ പ്ലസ് 2 കിലോൻ്റെ മുകളിൽ വെയിറ്റും വേണമെന്ന് അവർ പറയുന്നത്. ഇത് മുമ്പ് ഇതുപോലെ തന്നെ ഒരു 3 മാസം മുൻപ് ഇത്തരത്തിൽപ്പെട്ട ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. 300 മുയലുകളെ വേണമെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു ഓർഡർ അറിയാൻ പറ്റി. പക്ഷേ ഞാനും ആ ഒരു സാധ്യത അന്നാണ് ആദ്യമായിട്ട് അറിയുന്നത്. അത് സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ലാബ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നൊക്കെ, പക്ഷേ എന്തെല്ലാം ഗുണങ്ങൾ മുയലിന് വേണമെന്നുള്ള കാര്യം അന്നാണ് അറിയുന്നത്. അപ്പോൾ അത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ പെട്ടെന്ന് തന്നെ
തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വെള്ളനിറത്തിൽപ്പെട്ട മുയലുകളെ അവർ സെലക്ട് ചെയ്യുന്നത്. കേരളത്തിൻ്റെ പുറത്തേക്കാണ് കൂടുതൽ ഇത് പോകുന്നത്. ബാംഗ്ലൂർ, മംഗലാപുരം അത്തരത്തിൽപ്പെട്ട സ്ഥലങ്ങളിലാണ് മെഡിസിൻ്റെ ആവശ്യത്തിനും ലാബിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുയലുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള മുയലുകൾ, ഞാൻ മുമ്പ് ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ കയ്യിൽ 10 മുയലുണ്ട്, എൻ്റെ കയ്യിൽ 20 മുയലുണ്ട്. പക്ഷേ നമ്മൾ അവരോട് വീണ്ടും വീണ്ടും ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുയൽ 2 കിലോൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ടോ? അത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് അത് അവർ പിന്നെയും നമ്മൾ പറയുന്നത്, ചേട്ടാ അതിന് 2 കിലോൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ടെങ്കിലേ അവർ എടുക്കുകയുള്ളൂ. വന്നിട്ട് ഇപ്പോൾ ഒരു 10 മുയലുകളെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് നല്ലതിനെ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. 10 എണ്ണത്തിൽ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള എണ്ണത്തിനെ മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കി അവർ എടുക്കില്ല. പക്ഷേ എങ്കിലും ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ആ റേറ്റിനേക്കാളും കൂടുതൽ കിട്ടും. അതിലുപരി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പെറ്റായിട്ട് വളർത്തുന്നവർക്ക്, ഇറച്ചിയുടെ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാത്തവർക്കൊക്കെ വളരെ നല്ലൊരു എന്താ പറയുക ആശ്വാസം തന്നെയാണ് ലാബിൻ്റെ ഓർഡറുകൾ. അപ്പോൾ അവർ ഓരോരുത്തരും വിളിച്ചിട്ട് പറയുന്നത് പ്രസവിച്ച മുയലുണ്ട് കുഴപ്പമുണ്ട, 2 മാസം പ്രായമുള്ള മുയലുണ്ട് കുഴപ്പമുണ്ട. അപ്പോൾ ആർക്കും തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ധാരണ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനും ഇന്ന് 14-ാം തീയതി, ഡിസംബർ 14-ാം തീയതിയാണ് ആ ഈ ഒരു ഓർഡർ എനിക്ക് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 2 യൂണിറ്റ് മുയൽ, അതിനകത്ത് വൈറ്റ് ജയൻ്റ് ഉണ്ട്, ഗ്രേ ജയൻ്റ് ഉണ്ട്, സോവേരി ചിഞ്ചിര ഉണ്ട്, അങ്കോറുണ്ട്, ഇംഗ്ലീഷ് പോട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വെച്ചിട്ട് ഉള്ള ചെറുതായിട്ടുള്ള ഒരു ഫാമിംഗ് മേഖല മാത്രം തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ പരിസരത്തും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനും ഒക്കെ വെച്ചിട്ട് നമുക്ക് വളർത്താനും നമുക്ക് നിയന്ത്രിക്കാനും പറ്റുന്നതിന് മാത്രമേ നമ്മൾ വളർത്തേണ്ടതുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ. പക്ഷേ വിളിച്ച് ചോദിക്കുന്ന ആൾക്ക് വേണ്ടത് 200 മുയലുകൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് പോലുള്ളതിൽ ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യും, അതല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ വിളിച്ച് പറയും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഓർഡറൊക്കെ എടുക്കുന്നത്. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓർഡറാണ്, 200 ആൺമുയലുകളെ ക്രോസിങ് ചെയ്യാത്ത, 2 കിലോൻ്റെ മുകളിൽ വെയിറ്റുള്ള, വൃത്തിയുള്ള, ഫംഗസ് പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാത്ത മുയലുകളെ വേണമെന്നുള്ളത്. പക്ഷേ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് വലിയ ഫാർമർമാർ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു മാർഗത്തിലൂടെ തന്നെ അവർ ഒരുപാട് തന്നെ കച്ചവടം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊന്നും അത് പെട്ടെന്നൊന്നും തിരിച്ചറിയാനോ നമുക്ക് അതിലേക്ക് എത്താനോ ഒന്നും ഒരു മാർഗമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെയൊരു ചാനലും കാര്യങ്ങളും അതുപോലെ തന്നെ 1-2 ഗ്രൂപ്പിലൊക്കെ അഡ്മിനായിട്ട് നിന്നത് കൊണ്ടായിരിക്കണം എൻ്റെ നമ്പറ് കോഴിക്കോടുള്ള ഏതോ ചേട്ടനാണ് കൊടുത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ കൊടുത്ത ആൾക്ക് നന്ദി പറയുന്നു. നമുക്ക് അത്തരത്തിൽപ്പെട്ട ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കർഷകർ നമ്മളെ ആശ്രയിച്ചിട്ടെന്നല്ല, നമ്മളെ പരിചയത്തിലാണെങ്കിലും നമ്മളുടെ ഈ ഒരു ചാനൽ കാണുന്നതാണെങ്കിലും പല വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ ഒരു അവസരം കൂടി കിട്ടി, രണ്ടാമത് നമുക്ക് അവരെല്ലാം ഉപയോഗിക്കുക, ഏതെങ്കിലും തരത്തിൽ അവർക്കും കൂടെ ഒരു കച്ചവടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സാധ്യത അനുസരിച്ച് നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നമുക്കും കൂടെ പ്രയോജനപ്പെടുത്തിക്കൂടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മുയൽ വളർത്തലായിരിക്കണം. അതായത് അത്യാവശ്യം വൃത്തിയുള്ള കൂടുകളായിരിക്കണം, വെള്ളനിറത്തിൽപ്പെട്ട ശുദ്ധജനസിൽപ്പെട്ട മുയലുകളായിരിക്കണം. അതിനെ വളർത്തിയാൽ മാത്രമേ നമുക്ക് മേൽപ്പറഞ്ഞ ലാബിൻ്റെ ഓർഡറിന് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വെള്ളനിറത്തിൽപ്പെട്ട 2 കിലോൻ്റെ മുകളിൽ വെയിറ്റുള്ള ആൺമുയലുകളെയാണ് ഇപ്പോഴത്തെ ആവശ്യമുള്ളത്. അത് പെൺമുയലുകളാവാം ആൺമുയലുകളാകാം, അത് ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അതിനും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ കൂടുകളും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, അതായത് മറ്റ് നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെയുള്ള ആവശ്യങ്ങൾക്കുള്ളതും ലാബിൻ്റെ ആവശ്യത്തിനുള്ളതും ഒക്കെ മുയലുകൾ തന്നെയാണ്. പക്ഷേ വളർത്തേണ്ട രീതിയിൽ ചെറിയ മാറ്റം വരുന്നുള്ളൂ. കാരണം
അലസമായിട്ടുള്ള വളർത്തലല്ല, വളരെ വൃത്തിയായിട്ടുള്ള വളർത്തലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. മേൽപ്പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് വഴി ചോദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, അത് മനസ്സിലാക്കിയെന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.